നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്ക് സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഭരണകക്ഷികൾക്ക് തന്നെ മേൽക്കൈ ഉണ്ടാകും എന്നുള്ള സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. തെലങ്കാന സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയും ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് പാർട്ടിയും പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടും എന്ന് തന്നെയാണ് ടൈംസ് നൗ ETG സർവേ സൂചിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ കോൺഗ്രസ് ശക്തി തെളിയിക്കും എന്ന് തന്നെയാണ് ഈ ടൈംസ് നൗ ETG സർവേ ഫലം പ്രവചിക്കുന്നത്. സംസ്ഥാനത്ത് ആകെയുള്ളത് 17 ലോക്സഭാ സീറ്റുകളാണ്. ഇതിൽ കോൺഗ്രസിന് 8 മുതൽ 10 വരെയും BJPക്ക് 4 മുതൽ 6 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും സർവേ അവകാശപ്പെടുന്നു. കൂടാതെ പ്രധാന പ്രതിപക്ഷമായ BRSന് 2 മുതൽ 4 വരെ സീറ്റുകൾ മാത്രമേ നേടാനാകൂ എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. BJPയെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം തന്നെയാണ് അപ്പോൾ തെലങ്കാനയിൽ അവർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ആന്ധ്രാപ്രദേശിലേക്ക് വരികയാണെങ്കിൽ ആകെയുള്ളത് 25 ലോക്സഭാ സീറ്റുകളാണ്. ഇതിൽ 21 മുതൽ 22 വരെ സീറ്റുകൾ YSRCP തന്നെ, ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി തന്നെ നേടുമെന്ന് സർവേ പറയുന്നു. മാത്രമല്ല TDP ജനസേന സഖ്യത്തിന് 3 മുതൽ 4 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നുകൂടി ഈ ഒരു സർവേ പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ YSRCP 49% TDP ജനസേന സഖ്യം 45% NDA സഖ്യം 2% മറ്റുള്ളവർ 4% വോട്ട് വിഹിതം സ്വന്തമാക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിലുള്ള സർവേകൾ അവലോകനം ചെയ്യുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, ഈ സർവേ ഏത് കാലയളവിലാണ് നടന്നത് എന്നുള്ളത്. നിലവിൽ ഈ സർവേ നടന്നിരിക്കുന്നത് 2023 December 13 മുതൽ 2024 March 7 വരെയാണ്. കഴിഞ്ഞ ദിവസം വരെയുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 85% ഫീൽഡ് സർവേ ആണെങ്കിൽ 15% പോളിംഗ് ടെലിഫോൺ വഴിയാണ് നടന്നിട്ടുള്ളത്. എന്തായാലും ഈ തീയതി പ്രത്യേകമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം ഈ തീയതിക്ക് ശേഷവും പ്രധാനപ്പെട്ട ചില സഖ്യ സാധ്യതകൾ ഇപ്പോഴും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ത്രിപുരയും ആന്ധ്രാപ്രദേശും പഞ്ചാബും UPയുമാണ്. നമുക്കറിയാം ഇവിടെയൊക്കെയുള്ള ചില സഖ്യകക്ഷികൾ NDA പാളയത്തിലേക്ക് എത്തുമെന്നതിന്റെ കൃത്യമായ സൂചനകൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ത്രിപുരയിൽ തിപ്രമോദ പാർട്ടി ഇതിനോടകം തന്നെ NDA പാളയത്തിൽ എത്തിയിട്ടുണ്ട്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAക്കൊപ്പം നിൽക്കുകയും ചെയ്യും. പക്ഷേ ത്രിപുര പോലെയുള്ള ഒരു സംസ്ഥാനത്ത് താരതമ്യേന ലോക്സഭാ സീറ്റുകൾ വളരെ കുറവാണ്. അവിടെ എന്തൊക്കെ വന്നാലും കേന്ദ്രത്തിനോട് കൂറുള്ള ഒരു അനുകൂലമായിട്ടുള്ള തരംഗം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ TDP ജനസേന എന്നീ പാർട്ടികൾ നിലനിൽക്കുന്ന ആന്ധ്രാപ്രദേശിൽ ഇനിയും BJPക്ക് സാധ്യതകളുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം അതിന് ചർച്ചകളൊക്കെ ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി BJDയിലേക്ക് വരികയാണെങ്കിൽ, ഒഡീഷയിലേക്ക് വരികയാണെങ്കിൽ ബിജു ജനതാദൾ നേരത്തെ പറഞ്ഞിരുന്നു അവർ NDAയിലേക്ക് വരുന്നു എന്ന്. പിന്നീട് അതിൻ്റെ ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. അവിടെയും ഒരു വാതിൽ NDAക്ക് മുന്നിൽ തുറന്നിട്ടിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പഞ്ചാബിലും ഇതേ സാധ്യത തന്നെയുണ്ട്. നമുക്കറിയാം പഞ്ചാബിൽ INDA മുന്നണി കുറച്ച് ശക്തം തന്നെയാണ്. അവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ ശിരോമണി അകാലിദൾ പഞ്ചാബിൽ NDA പാളയത്തിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ NDAക്ക് മികച്ച നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഉത്തർപ്രദേശിലാണെങ്കിൽ RLD അവർക്കൊപ്പമുണ്ട്. ഈ RLD വന്നതിന് ശേഷമുള്ള സർവേ ഫലങ്ങളൊന്നും അധികമായി പുറത്ത് വന്നിട്ടില്ല. ഇത്തരത്തിലുള്ള സഖ്യ നീക്കങ്ങൾക്കൊടുവിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് ചാഞ്ചാടി നിൽക്കുന്നവർ ഏറ്റവും ഒടുവിൽ NDA പാളയത്തിലേക്ക് എത്തുകയാണെങ്കിൽ NDAയുടെ സീറ്റ് നില 400 കടന്നാലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സർവേകൾ അവലോകനം ചെയ്യുമ്പോൾ ഇതുവരെയും സഖ്യം ഉറപ്പിക്കാത്ത ആളുകളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അവർക്കും കാര്യമായ വോട്ട് വിഹിതം അതത് സംസ്ഥാനങ്ങളിലുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നിലവിൽ എന്തായാലും ഈ സർവേ കണക്കുകൾ അവലോകനം ചെയ്യുമ്പോൾ ഈ തീയതി എപ്പോഴാണ് ഈ സർവേ നടന്നത്, അന്ന് എങ്ങനെയൊക്കെയായിരുന്നു ആ സംസ്ഥാനത്തുണ്ടായിരുന്ന സഖ്യങ്ങൾ, അവരുടെ നീക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക്, ഈ സിനിമ മലയാളം.